പെയ്തിറങ്ങിയ മണ്ണിൽ വിഷരഹിതമായ ഭക്ഷണം ഒരുക്കാനായി നടത്തിയ പരീക്ഷണ കൃഷി വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കാസർഗോട്ടെ കായംകുളം ഗ്രാമം. ഇവിടെ കുട്ടികൾ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ജനകീയ ഉത്സവമായി. എൻഡോസൾഫാൻ ഇരകളായ കുട്ടികൾക്ക് വിഷവിമുക്തമായ ഭക്ഷണം ഒരുക്കുന്നതിനായി പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബിലെ വിദ്യാർത്ഥികളാണ് കായംകുളത്തെ പാടശേഖരത്തിൽ വിത്തിറക്കിയത്. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തുകളിൽ ജൈവ കൃഷി തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. ഇതിനായി നാടൻ വിത്തിനമായ കയമയാണ് ഉപയോഗിച്ചത്. നാടൻ വിത്തിനങ്ങളുടെ സംരക്ഷണവും കൂടി ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ കൃഷിക്ക് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി പ്രവർത്തകരുടെ സഹകരണവുമുണ്ട്. ശാരീരിക അവസ്ഥകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് തികച്ചും ജൈവപരമായ ജൈവ രീതിയിലുള്ള ഭക്ഷണം നൽകുക, മറ്റൊന്ന് നമ്മുടെ നാടൻ വിത്തുകളെ സംരക്ഷിക്കുക, തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുക, ഇങ്ങനെ ഉള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത്. നാട്ടിപ്പാട്ടിന്റെ താളത്തിൽ പ്രദേശത്തെ ആദ്യകാല കർഷകനായ കെ കൊട്ടനാണ് കൊയ്ത്തിന് തുടക്കമിട്ടത്. തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളും കുട്ടികളും അധ്യാപകരും ചേർന്ന് വിളവെടുപ്പിനിറങ്ങി. മികച്ച പരിചരണം ലഭിച്ചതിനാൽ സമൃദ്ധമായ വിളവാണ് ലഭിച്ചത്. കൊയ്തെടുത്ത കട്ടകൾ സ്കൂളിൽ വെച്ച് തന്നെ ബന്ധിച്ചു. ഇതിൽ നിന്ന് 50 പറ നെല്ലാണ് ലഭിച്ചത്. പെരിയയിലെ മഹാത്മാ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കാൻ ഈ നെല്ല് നൽകും. കെ വി ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.